എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു കുട്ടീസ് കിച്ചൺ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കുട്ടീസ് കിച്ചണിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള സോഫ്റ്റ് ഹൽവൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഹൽവ എങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സോഫ്റ്റായിട്ട് കുഴക്കണ്ട, ജസ്റ്റ് ഈ ഒരു ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു മാവില്ലേ, ആ മാവൊന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം വേണം നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ട ആ മാവ് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 4 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ട ഈ മാവ് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മാവത്ത് അരി പാലൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലോട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അരിക്കുമ്പോഴാണ് നല്ലതുപോലെ ചണ്ട ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളിത് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു പാലൊക്കെ ഒന്ന് നമുക്ക് വേഗം കിട്ടും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് അടിച്ചപ്പോൾ എനിക്ക് ഇത്രയും ഇരുന്ന ഒരു പാലും പിന്നെ ഇത്രയും ചണ്ട് കിട്ടിയിട്ടുണ്ട്. ചണ്ട് നമുക്ക് ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് കളയാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ ഒരു അരിപ്പയിലോട്ട് തന്നെ വീണ്ടും ഒന്ന് ഒഴിച്ച് അടിച്ചെടുക്കാം. 2ാം വട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ാം വട്ടം ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 3ാം വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്ര ചണ്ട് കിട്ടിയിട്ടുണ്ട്, ഇത് നമുക്ക് കളയാം. എന്നശേഷം ചെറിയൊരു അരിപ്പ് എടുത്തതിന് ശേഷം അതിലും നമുക്ക് ഒരു 2 വട്ടം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ആ ഒരു ചണ്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അധികം തരികളൊന്നും ഇല്ലാതെ ഞാനിവിടെ ഒന്ന് അരിച്ചെടുത്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി അടുപ്പ് തോട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 ശർക്കര വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അടുപ്പ് തോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടീൻ്റെ മിൽക്ക് നമുക്കിതിലോട്ടൊന്ന് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഈ എന്താണ് ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വരണം കേട്ടോ. അതുവരേക്കും നമുക്കിതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും നമുക്ക്. ഇപ്പോൾ ഇതെൻ്റെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അരിച്ചതിന് ഇതുപോലെ ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കളയാം. ശർക്കര പാനി കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് നെയ്യ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് എല്ലാം ഒപ്പം ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂണോളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് കണ്ട് ഈ പാത്രം നിന്ന് ഇതുപോലെ ഒന്ന് വിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സെറ്റാക്കാൻ പോകുന്ന ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ ഇത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറോളം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ട് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് എൻ്റെ സൈഡിനൊക്കെ ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കാം. കൊട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹലവ് കണ്ടിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റും ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ഈ ശർക്കരയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ബ്ലാക്ക് ശർക്കര എടുക്കുകയാണെങ്കിൽ നമുക്കത് കറുത്ത ഹൽവൻ്റെ അത് കളറും ആ നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. ഇതന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ഇത് ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടാൻ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യാതിച്ച് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഒട്ടാപ്പുറത്തുള്ള ബെല്ലേക്കോട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ അനദർ വീഡിയോ. ബൈ ബൈ.